ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:1 തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, കുടുംബ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ വിധങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഈശോ മനുഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഇന്ന് ചില പരാമർശങ്ങൾ നടത്തുന്ന ഭാഗമാണ് സുവിശേഷത്തിലുള്ളത്. അവിടുന്ന് പറയുകയാണ്, ഈ ജനം അധരങ്ങൾ കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. മാനുഷികമായിട്ടുള്ള നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഈ അധരവും ഹൃദയവും നമ്മുടെ ശരീരത്തിൽ വളരെ അടുത്ത ഭാഗങ്ങളാണെങ്കിലും ജീവിതത്തിൽ ഇത് ഒത്തിരിയേറെ അകലങ്ങളിൽ ഇരിക്കുന്ന പോലെയാണ് പലപ്പോഴും പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. വലിയ സാഹിത്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അതിതീവ്രമായ വികാര വിക്ഷോഭങ്ങളോടുകൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഹൃദയത്തിൽ നിന്ന് വരാത്തത് കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്തുവാൻ, അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുവെന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരുണ്ട്, ബലം പ്രയോഗിച്ച് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഈ ശരിക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് ഒരു ഗ്രേസ് ഉണ്ടെന്ന് നമ്മൾ പറയും. അവരുടെ മുഖം കാണുമ്പോൾ, അവരുടെ ജീവിതം കാണുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മറിച്ച് അത്തരത്തിലുള്ള ഒരു മനോഹാരിത അവർക്കുണ്ട്. അതാണ് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അധരങ്ങളിലൂടെ വരുന്നതിൻ്റെ ഉദാഹരണം. എന്നാൽ പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്നവർ ഹൃദയത്തിൽ മറ്റു പല കാര്യങ്ങളിലും വ്യഗ്രചിത്തരാണ്. ഈ ഹൃദയവും അധരവും തമ്മിലുള്ള ദൂരം കുറയുമ്പോൾ ദൈവത്തിലേക്ക് നമുക്ക് അടുക്കുവാൻ വളരെ എളുപ്പമുണ്ട്. ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. പലപ്പോഴും ആ ഒരു അർത്ഥത്തിലേക്ക് വളരുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഇവിടെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്ന കാര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ, മാനുഷികമായിട്ടുള്ള നിയമങ്ങൾ പ്രമാണങ്ങളായിട്ട് അവർ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇത്ര സമയം പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഈ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് വലിയ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്നു. പക്ഷെ ആ അത്തരത്തിലുള്ള ആരാധനകൾ പലപ്പോഴും വ്യർത്ഥമാണ് എന്ന് ഈശോ പറയുമ്പോൾ, ഈ ഹൃദയത്തിൻ്റെ ഒരു സാമീപ്യം പ്രാർത്ഥനയിൽ ഇല്ലാതെ വരുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് തോന്നുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ സ്നേഹത്തോടെ ജീവിക്കും, കരുതലോടെ ജീവിക്കും, പ്രാർത്ഥനയോടെ അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും അവർ ഇറങ്ങിച്ചെല്ലും. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കും. സമൂഹത്തിൽ അവർ ജീവിക്കുമ്പോൾ ഏറ്റവും മനോഹരമായത് സമൂഹത്തിലേക്ക് സമ്മാനിക്കുവാനായിട്ട് അവർ വളരെയധികം പരിശ്രമിക്കും. ഹൃദയത്തിൽ വൈരാഗ്യമുണ്ടാകത്തില്ല, പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അകൽച്ചകളില്ല. അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു ശൈലി അവർക്കുണ്ട്. ആരെയും വ്രണപ്പെടുത്തുകയില്ല, ആരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്താതെ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താതെ ജീവിക്കും. പരസ്പരം ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും. കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കാൻ. എൻ്റെ ജീവിത ശൈലിയും എൻ്റെ പ്രാർത്ഥനയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട്, എൻ്റെ അധരവും എൻ്റെ ഹൃദയവും തമ്മിലുള്ള ദൂരം എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത എനിക്ക് വ്യക്തമാവുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ തന്നെ ഈ ലോകത്തിലുള്ള ജീവിതം, എൻ്റെ കുടുംബത്തിലുള്ള ജീവിതം, ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള എൻ്റെ ജീവിതത്തെ വിലയിരുത്തുവാൻ എൻ്റെ ആദരവും എൻ്റെ ഹൃദയവും തമ്മിലുള്ള ദൂരം നമ്മൾ നടന്നു നോക്കിയാൽ മാത്രം മതി. ഈ ദൂരം കുറയുമ്പോൾ ദൈവത്തോടുള്ള ദൂരമാണ് കുറയുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ദൈവത്തിലേക്കുള്ള ദൂരം കൂട്ടാതെ വെറുതെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കാതെ,
കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല പ്രാർത്ഥനയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാർത്ഥന ദൈവത്തെ ജീവിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. എന്നിലൂടെ ദൈവം ജീവിക്കണം, എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ഈശോ ജീവിക്കണം, എന്നിലൂടെ എൻ്റെ സമൂഹത്തിൽ ഈശോ ജീവിക്കണം, എന്നിലൂടെ ഈശോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരണം. ഇതായിരിക്കണം പ്രാർത്ഥന. ഇത് മാത്രമാണ് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറിപ്പോവാതെ ജീവിതം കൊണ്ടും ഹൃദയം കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന അങ്ങേക്ക് പ്രിയപ്പെട്ട മകനും മകളുമാക്കി എന്നെ രൂപപ്പെടുത്തണമേ.